സുഹൃത്തുക്കളെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ജിഹാദി വക്കീൽ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഒരു ലൈവ് കാണാനിടയായി ആ ലൈവിൽ ലൈവിലും വളരെയധികം പ്രകോപിതനായിട്ടാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഇദ്ദേഹം നേരത്തെ മെഡിക്കൽ കോളേജിലുള്ള രണ്ട് വിദ്യാർത്ഥികളുടെ ഡാൻസിനെതിരെ പുള്ളി ഒരു കമന്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അത് കടന്നൽ കൂടുതലേക്ക് കല്ലെറിഞ്ഞതുപോലെ ഒരുപാട് കടനിലകൾ വന്ന് സോഷ്യൽ മീഡിയകളിൽ ഇയാളെ അറ്റാക്ക് ചെയ്യുകയും ഇയാൾക്ക് നിക്കക്കള്ളിയില്ലാതെയാവുകയും ചെയ്ത സിറ്റുവേഷനിൽ താൻ ചെയ്തതിനെ ഒന്ന് ന്യായീകരിക്കാൻ അല്ലെങ്കിൽ അതിനൊന്ന് വെളിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു ലൈവ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി ആ ലൈവിനകത്ത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരത്തിൻ്റെ ഭാഷ അതെന്താന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ വിറയൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നിട്ട് ആ ലൈവിൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോസ്റ്റിനകത്ത് ഒരു മതത്തെക്കുറിച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ ജിഹാദിനെ കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലാതെ തന്നെ ഞാൻ ഈ ഒരു കമന്റ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ് അനുസരിച്ചിട്ട് കൊടുത്തിട്ടുള്ള ആ അഭിപ്രായം കൊടുക്കാൻ കാരണം തന്നെ ഈ ജിഹാദികളെ ഹാലളക്കാൻ വേണ്ടിയാണ് അതാണ് വീണത് വിദ്യയാക്കുക എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം ഈ ജിഹാദികൾ കൃത്യമായി എൻ്റെ ഫേസ്ബുക്കിൽ വന്ന് സൈബർ ബുള്ളിങ് തുടങ്ങി ലേറ്റസ്റ്റ് വാക്കുകളൊ സൈബർ ബുള്ളിങ് ഈ സൈബർ ബുള്ളിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പലരും എന്നെ വിളിച്ചു പറഞ്ഞു സാറേ ഈ പറഞ്ഞമാതിരി ഒരു രക്ഷയില്ല വല തെറിയാണ് വരുന്നത് എന്തെങ്കിലും ചെയ്യൂ എനിക്ക് വേണമെങ്കിൽ എൻ്റെ കമന്റ് ബോക്സ് ക്ലോസ് ചെയ്യായിരുന്നു പബ്ലിക് എന്നുള്ള ഓപ്ഷൻ മാറ്റായിരുന്നു എൻ്റെ പ്രൊഫൈല് ലോക്ക് ചെയ്യാമായിരുന്നു ഞാൻ അതൊന്നും ചെയ്തില്ല കാരണം ഈ തെറി വരിക എന്നുള്ളതായിരുന്നു എന്റെ ആവശ്യവും ഈ ജിഹാദികളെ ഈ നമ്മുടെ കേരളത്തില് എത്ര കൊണ്ടാലും പഠിക്കാത്ത ഹിന്ദു ജനതയുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ള വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് ഞാൻ ചെയ്തത് ആ ഒരു സൈബർ അറ്റാക്ക് ഒരു മൂന്നാല് മണിക്കൂർ തുടർന്നപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് കൂടി ഇട്ടു അതിനകത്ത് ഞാൻ പറഞ്ഞു എന്റെ ഇന്റൻഷൻ ആയിരുന്നു അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം നൗ നൗ ദേ ദേ ഹാവ് ഹാവ് സ്റ്റാർട്ടഡ് സ്റ്റാർട്ടഡ് കേട്ടല്ലോ അപ്പൊ ഇദ്ദേഹം ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആളാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായി ഈ കോൺസിക്വൻസ് ഉണ്ടാവും അവരൊക്കെ ഹാലിളകി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഹാലിളക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ ഒരു കമന്റ് പ്രസിദ്ധീകരിച്ചതെന്ന് പറയുന്നു എന്നിട്ട് ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയെ കുറിച്ചൊക്കെ ഭയങ്കര അറിവാണ് കാരണം ഇദ്ദേഹം പറയുന്നത് ഈ പോസ്റ്റങ്ങള് അദ്ദേഹം ആദ്യം ചെയ്തിട്ടുള്ള പോസ്റ്റങ്ങൾ ഡിലീറ്റ് ചെയ്യാം അതിൽ ഇന്നതുപോലെ എനിക്ക് അതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിയും അതിനെ ക്ലോസ് ചെയ്യാൻ കഴിയും ഇദ്ദേഹം പറയുന്നത് കേട്ട് നോക്ക് ഈ സൈബർ പുള്ളിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പലരും എന്നെ വിളിച്ചു പറഞ്ഞു സാറേ ഈ പറഞ്ഞമാതിരി ഒരു രക്ഷയില്ല പല തെറിയാണ് വരുന്നത് എന്തെങ്കിലും ചെയ്യൂ അപ്പം എനിക്ക് വേണമെങ്കിൽ എന്റെ കമന്റ് ബോക്സ് ക്ലോസ് ചെയ്യായിരുന്നു പബ്ലിക് എന്നുള്ള ഓപ്ഷൻ മാറ്റായിരുന്നു എന്റെ പ്രൊഫൈല് ലോക്ക് ചെയ്യാമായിരുന്നു ഞാൻ അതൊന്നും ചെയ്തില്ല കേട്ടല്ലോ അപ്പൊ ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണം അതിന്റെ ട്രിക്കുകൾ എന്തൊക്കെയാണ് എല്ലാം അറിയാം എന്നാലോ സംഭവിക്കുന്നത് എന്താണ് ലൈവില് വരുമ്പോൾ ഫോൺ ഏത് മോഡിൽ വെക്കണം എന്ന് പോലും ഇദ്ദേഹത്തിന് അറിയില്ല ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇടക്കിടക്ക് ഫോണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളി ലൈവിലുള്ളപ്പോൾ അത് ഇദ്ദേഹത്തിന് ശല്യമായിക്കൊണ്ട് ഇദ്ദേഹം പറയുന്നതെന്ന് കേൾക്കൂഹ കേരളത്തിലേക്ക് വരുന്നത് വലിയ പിടിയില്ല ഫോൺ കോൾ ബ്ലോക്ക് എനിക്കറിയില്ല കേട്ടല്ലോ അപ്പോൾ സോഷ്യൽ മീഡിയയുടെ എക്സ്പേർട്ട് ആദ്യം പറയുക എന്നിട്ട് ലൈവില് വരുമ്പോൾ ഫോൺ ഏത് മോഡിൽ വെക്കണം എന്ന് പോലും ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് സ്വയം അതിനെ അംഗീകരിക്കുക അപ്പോൾ ഇദ്ദേഹത്തിന്റെ കഴിവും കഴിവുകേടും എങ്ങനെയാണ് എന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ ഒരു മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ട് വെറും വെറുപ്പിക്കൽ മാത്രം ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കണം കാരണം ഏതൊരു മനുഷ്യനും അവരിഷ്ടപ്പെടുന്നത് അവർ പറയാൻ ഇഷ്ടപ്പെടുന്നതും അവർ സ്വയം ഇഷ്ടപ്പെടുന്ന വ്യക്തി കാര്യങ്ങളായിരിക്കും എന്നാൽ സ്വയം വെറുക്കുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആ വെറുക്കലിനെ വെറുപ്പിക്കൽസ് പ്രക്ഷേപണം ചെയ്യുമ്പോൾ അവരുടെ മാനസികമായ അവസ്ഥയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ട് എന്ന് മനുഷ്യൻ സ്വാഭാവിക ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഈ വക്കീലിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് വക്കീൽ സ്വയം തിരിച്ചറിയട്ടെ എന്നിട്ട് അതിന് ചികിത്സ നേടട്ടെ കുമാരനാശന്റെ രണ്ടു വരികളുണ്ടല്ലോ സ്നേഹമാണ് ചില അഖിലസാരമൊഴിയൽ എന്നുള്ളത് സ്നേഹമാണ് എല്ലാം അത് സ്നേഹിക്കുന്നവർക്കേ സ്നേഹത്തിന്റെ വില അറിയാൻ കഴിയുള്ളൂ സ്നേഹിക്കുന്ന കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ് എങ്ങനെയാണ് അവരിലുള്ള അവസ്ഥ എന്താണ് എന്ന് അവർക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ അതിനകത്തേക്ക് ഒരു ലവ് ജിഹാദോ അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ജിഹാദുകളോ കേട്ടിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് കേട്ടിട്ടുള്ളതാണല്ലോ എവരി തിങ് ഈസ് ഫയർ ഇൻ വാർഡ് ലവ് അതായത് യുദ്ധവും പ്രേമത്തെയും ഒരുപോലെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഹാമിദ ഹാദിയായുടെ കേസിൽ നമ്മൾ ഈ വാറ് യുദ്ധം കണ്ടത് അവരുടെ പ്രേമം പ്രേമത്തിന് ശേഷം യുദ്ധം ഇപ്പൊ യുദ്ധമൊക്കെ കെട്ടിടങ്ങി അവർ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ ജീവിക്കട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നത് ആദ്യമായിട്ട് വക്കീലെ നിങ്ങൾ ഈ പ്രേമം അല്ലാന്നുണ്ടെങ്കിൽ സ്നേഹം എന്താണ് അതൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള ആളാണല്ലോ നിങ്ങളൊരു പ്രേമത്തിലോ അതല്ലാന്നുണ്ടെങ്കിൽ സ്നേഹത്തിലോ ഒന്നും നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവില്ല നിഷ്കളങ്കമായ പ്രേമങ്ങളും നിഷ്കളങ്കമായ സ്നേഹങ്ങളും ഒക്കെ കോളേജ് കാലങ്ങളിലൊക്കെ ഡെവലപ്പ് ആവാറുണ്ട് എന്നിട്ട് ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം അവര് വേറൊരു വഴിക്ക് പോവും പെണ്ണ് വേറൊരു വഴിക്ക് പോകും ചെക്കൻ വേറൊരു വഴിക്ക് പോവും ഇതാണ് അന്നത്തെ എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലെയുമൊക്കെ പ്രേമം തൊണ്ണൂറുകൾക്ക് ശേഷം ഈ സോഷ്യൽ മീഡിയ അങ്ങോട്ട് പ്രചോരപ്രചാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ പ്രേമം അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ തുടങ്ങി ഇന്ന് അറുപത് ശതമാനം വിവാഹങ്ങളും പ്രേമിച്ചിട്ട് തന്നെയാണ് വിവാഹം കഴിക്കുന്നത് ഒരാൾ പ്രേമിക്കുന്ന സമയത്ത് ഈ ആറഞ്ച് മുഖമുണ്ടല്ലോ അതാണ് ആ പുരുഷൻ്റെ മനസ്സിനകത്ത് ആദ്യം കയറി വരുന്നത് ആ മുഖം മനസ്സിനകത്ത് കയറി വന്നതിന് ശേഷം പിന്നീട് ആ പെൺകുട്ടിയിലുണ്ടാവുന്ന ഓരോരോ ചലനങ്ങൾ ആ ഭാവങ്ങൾ അതേ തിരിച്ചും പെൺകുട്ടിക്ക് പുരുഷനിലുണ്ടാവുന്ന അദ്ദേഹത്തിന്റെ സംസാര രീതി അദ്ദേഹം ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാവഭേദങ്ങൾ ഇതൊക്കെ ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ ആ പെൺകുട്ടി അവരുടെ മനോമുഖരത്തിൽ അല്ലെങ്കിൽ മനസ്സിനകത്ത് റെക്കോർഡ് ചെയ്യും ഇതേപോലെ പുരുഷനും ഈ പെൺകുട്ടിയുടെ ഓരോരോ ഭാവഭേദങ്ങളും ഈ പുരുഷനും ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് അവരുടെ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് റെക്കോർഡാകപ്പെടും ഈ റെക്കോർഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവരില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ മതമോ വർഗമോ വർണ്ണമോ നോക്കിയല്ല പ്രേമിക്കുന്നത് വക്കെയല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പറയുന്നത് മനുഷ്യരൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ മുസ്ലിംസൊക്കെ ഹിന്ദുക്കളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പ്രേമിക്കുകയാണെന്നുള്ളത് ഇതുപോലത്തെ ഒരു വിടിത്തരം വേറെ കഴിഞ്ഞ ദിവസം ഇതാ ആർ എസ് എസിന്റെ സങ്കേതത്തിൽ വെച്ചിട്ട് ഒരുത്തൻ ആർ എസ് എസ് കാര്ക്ക് അഡ്വൈസ് കൊടുക്കുകയാണ് നിങ്ങളൊക്കെ മുസ്ലിം പെൺകുട്ടികളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പ്രേമിക്കണം അപ്പോൾ നിങ്ങൾക്ക് സംഘപരിവാറിൽ നിന്ന് പൈസ കിട്ടുമെന്ന് പറയുന്ന ഒരു വീഡിയോ ഒന്ന് കേട്ടു നോക്ക് അത് മുസൽമാനോ കെ ടാർഗെറ്റ് ലെ ടാറ്റ് കംജോർ कुछ मत करो हमारी मुसलमानों से लड़ाई है नहीं हमें तो उनकी लड़कियों से प्यार है तो रोते चले आएंगे के അതായത് നിങ്ങളൊക്കെ മുസ്ലിം പെൺകുട്ടികളെ കണ്ടുപിടിച്ച് പ്രേമിച്ച് അവരെ നശിപ്പിക്കണം എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ തിരിച്ച് ഈ വക്കീൽ പറയുന്ന എന്താണ് മുസ്ലിങ്ങൾ പറയുന്നത് നിങ്ങൾ ഹിന്ദുക്കളെ കണ്ടുപിടിച്ച് പ്രേമിച്ച് അവരെ നശിപ്പിക്കണം എന്നാണ് പറയുന്നത് ഇതൊക്കെ ഇവിടുത്തെ ലോജിക്കാണ് മനുഷ്യന് പ്രേമം തലയിൽ കഴിഞ്ഞാൽ ഒന്നും കാണില്ല അങ്ങനെ ഈ പ്രേമം തലയ്ക്ക് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരിലുണ്ടാവുന്ന ഓരോ ആക്ഷൻസും അത് കാണാനും അതിനെ ആസ്വദിക്കാനും അത് മനസ്സിനകത്ത് റെക്കോർഡ് ചെയ്യാനും രണ്ട് സൈഡിൽ നിന്നും ആൺകുട്ടിയുടെ സൈഡിൽ നിന്നും പെൺകുട്ടിയുടെ ിൽ നിന്നും അതുണ്ടായിരിക്കും ഇപ്പോ പഴയൊരു പാട്ടിൽ പറയുന്നുണ്ടല്ലോ പൂർണയന്ത് മുഖിയോട് അമ്പലത്തിൽ വെച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു കൺമണി അത് കേട്ട് നാണിച്ച് നാണിച്ച് കാൽനഖം കൊണ്ടൊരു വര വരച്ചു ആ കാൽനഖം കൊണ്ട് ഭൂമി മാതാവിന്റെ മുതുകത്ത് വരച്ചിട്ടുള്ള ആ വരയുണ്ടല്ലോ അത് ഭൂമിയിലല്ല വരക്കപ്പെട്ടിട്ടുള്ളത് അത് ആ മനുഷ്യന്റെ നെഞ്ചിനകത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വരക്കപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷ്മണരേഖയാണ് ആ ലക്ഷ്മണരേഖ ഭേദിച്ച് വേറൊരു പെൺകുട്ടിക്ക് ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് വരാൻ കഴിയില്ല അതാണ് ആ വര അപ്പോൾ ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വക്കീലൊരു കാര്യം ചെയ്യും ഞാൻ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരാം നിങ്ങൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞിട്ട് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്യാം പൂ മഞ്ഞൾ വിരിഞ്ഞ പൂ അല്ല മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യണം പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നൂറിന് ചെല്ലാനും സീരിയൽ ഉണ്ട് അത് വേറൊരു സീരിയലാണ് പൂക്കൾ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാസിലിന്റെ കഥാതിരക്കഥ സംഭാഷണം സംവിധാനം ഒക്കെ ഫാസിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഫാസിൽ മുസ്ലിം ആയതുകൊണ്ട് മഞ്ഞൾ വിരിഞ്ഞ ജിഹാദ് എന്ന് ചിലപ്പോൾ നിങ്ങൾ പേരിടും അത് എന്താ പക്ഷെ നിങ്ങൾ വെറുതെ അതൊന്ന് കാണും അതിനകത്ത് ഓരോ ഫ്രെയിം സ്റ്റാർട്ടിങ് ടു എൻഡ് ആ എൻഡെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു കാര്യം പറയാനുണ്ട് ആ എൻഡിനകത്ത് ഈ റാറാസ്പുട്ടിനെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടും കാണിച്ചിട്ടുണ്ട് നാല്പത് വർഷം മുൻപ് ഈ റാറാ പൂട്ടിനെ എന്ന പാട്ട് മോഹൻലാലിൽ അതിനെ ചിത്രീകരിക്കേണ്ടായിരുന്നു മോഹൻലാൽ അതിൽ കാണുന്നുണ്ട് അതും നിങ്ങൾ എൻഡിലൊന്ന് കാണും അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഈ ചിത്രത്തിൽ പ്രേമം പ്രേമം മാത്രമേ ഉള്ളൂ അതായത് ഈ പ്രേമിക്കുന്ന പുരുഷന്റെ മനസ്സിന്റെ അകത്ത് ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ മനസ്സിന്റെ അകത്ത് ആ പുരുഷനും അതാണ് ഫ്രെയിം ബ്രൈ ഫ്രെയിം കാണിച്ചിരിക്കുന്നത് എന്നിട്ടോ അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് പ്രേമം എന്താണെന്ന് മനസ്സിലാവും അപ്പം നിങ്ങളുടെ മനസ്സൊന്ന് കുളിർക്കും നിങ്ങളുടെ വെറുപ്പിക്കൽസ് ഒന്ന് മാറിക്കിട്ടും പ്രേമിക്കുന്നവർ പേര് പ്രേമിക്കട്ടെ വക്കീലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങളെ തലയിലെടുക്കേണ്ട ആവശ്യമില്ല ഓരോ പിതാവിനോടും മാതാവിൻ്റെയും ഉത്തരവാദിത്തമാണ് ആ കുട്ടികൾക്ക് അവർക്ക് നിങ്ങൾ അഡ്വൈസ് ചെയ്യുക ഈ ലോകം ഇത്തരത്തിൽ വൃത്തികെട്ട ലോകമാണ് നിങ്ങളെ പറ്റിക്കാനിടയുണ്ട് നിങ്ങൾ പ്രേമം കൊണ്ട് കല്യാണം കഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് അവർ നിങ്ങൾ ഓരോ മാതാപിതാക്കളും അവരെ കുട്ടികൾ ഡെവലപ്പ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ തുറന്നുവിടാൻ കഴിയും അവർ ഒരിക്കലും ചീത്തയായി പോകുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതേപോലെ തന്നെ എൻ്റെ മകൾ എൽ എൽ ബി ചെയ്തിട്ടുണ്ടായിരുന്ന രാമയ്യ കോളേജിൽ ഒരു ഒരു ആഴ്ചയുടെ ഒരു പ്രാവശ്യം ഞാൻ പോകും ചുരുങ്ങിയത് മാസത്തിൽ മൂന്ന് പ്രാവശ്യം ഞാൻ പോകുമായിരുന്നു അവിടെ അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് ഞാൻ കാണാറുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നത് കോളേജിനകത്ത് ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും സംസാരിക്കുന്നത് അങ്ങനെയല്ല ഇന്ന് തൊട്ടും യും ഒരുമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഡാൻസിനകത്ത് ഈ പെൺകുട്ടി ഈ പയ്യൻ്റെ തോളിലൊന്നും കയ്യെട്ടെന്നും പറഞ്ഞിട്ട് അതൊരു വലിയ ഇഷ്യൂ ആക്കിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ കോളേജിൻ്റെ അങ്കണത്തിലൊന്നും പോയി നോക്കുക അവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ആദ്യം കണ്ടു കഴിഞ്ഞാൽ കൈ കൊടുക്കുന്നതിന് വരും ഷോൾഡർ മുട്ടിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഇനി കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കവിള് മുട്ടിക്കലാവും അപ്പോൾ ആ ഒരു ചുറ്റുപാടിലേക്കാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വക്കീലെ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എൻ ജി ഒ ഉണ്ടാക്കുക നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അതിൽ നമ്മുടെ മോദി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ബേഠി ബച്ചാവോ നമുക്ക് പെൺകുട്ടികളെ നമ്മളെ ഒരു സേവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒരു പദ്ധതി ഒരു സിദ്ധാന്തം ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ഗേൾ എഡ്യൂക്കേറ്റ് ഗേൾ എന്ന് നിങ്ങൾ ഒരു എൻ ജി ഒ ഉണ്ടാക്കുക അതിൻ്റെ പേര് എസ് ജി സേവ് ഗേൾ ഇ ജി എഡ്യൂക്കേറ്റ് ഗേൾ എസ് ജി ഇ ജി എന്ന് പറയുന്ന ഒരു നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ജനങ്ങളെ അപ്ഗ്രേഡ് ചെയ്യും അത് പ്രത്യേകിച്ച് ഈ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നിങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്യും അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ബാംഗ്ലൂരിലുള്ള തമിഴ്നാട്ടിലുള്ള കോളേജുകൾ അതായത് പ്രൊഫഷണൽ കോളേജുകൾ ചിത്രദുർഗിലൊക്കെയുള്ള പ്രൊഫഷണൽ കോളേജുകൾ പോയിട്ട് അതിന് ചുറ്റുവറ്റത്തും ഉണ്ട് കുറേ ക്കമഡഡേഷൻ അതായത് പേയിങ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അക്കമഡേഷൻ നടത്തുന്ന അതിനകത്ത് നിങ്ങൾ പോവുക ഈ കോളേജിൽ ചേർക്കുന്ന സമയത്ത് പേരൻസ് കുട്ടികളെ അവരുടെ കോളേജിൻ്റെ ഹോസ്റ്റലിൽ ചേർക്കാനുള്ള ഫീസൊക്കെ അടച്ച് ഒരു വർഷത്തേക്കുള്ള ഫീസൊക്കെ അടച്ചിട്ട് കുട്ടികളെ ഹോസ്റ്റലിലാക്കിയിട്ട് പേരൻസ് വിദേശത്തേക്ക് പോകും അവരധികം എൻ ആർ ഐസ് ആണ് ഒരുപാട് പൈസ കുട്ടികൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ കുട്ടികൾ ചീത്ത വേറെ വഴിയൊന്നും വേണ്ടല്ലോ ഇത്രയധികം അധികം ഓവറായിട്ട് പൈസ കിട്ടുമ്പോൾ അങ്ങനെ അവിടെ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കോളേജുകളുടെ പ്രൊഫഷണൽ കോളേജുകളുടെ ചുറ്റുഭാഗങ്ങൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ അക്കോമഡേഷനിൽ നിങ്ങൾക്ക് കാണാം അതിനാണ് പേയിങ് ഗസ്റ്റ് എന്ന് പറയുന്നത് ഈ പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ നടത്തുന്നത് രാഷ്ട്രീയത്തിലൊക്കെ വലിയ പിടിപാടുള്ള വലിയ വമ്പൻ സ്രാവുകളാണ് ഈ പേയിങ് അക്കോമഡേഷൻ നടത്തുന്നത് അവിടെ കുട്ടികളെ രണ്ടോ മൂന്നോ ഒരുപാട് ബിൽഡിങ്ങുകൾ അവർക്ക് അവര് ഒരു ബിൽഡിങ്ങില് പെൺകുട്ടികൾക്കും മറ്റുള്ള വേറൊരു ബിൽഡിങ് ആൺകുട്ടികൾക്കുമാണ് എന്നിട്ട് ഈ ആൺകുട്ടികളുടെ ബിൽഡിങ്ങിനകത്തേക്ക് പെൺകുട്ടികൾക്ക് യഥേഷ്ടം വരാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വലിയ ലിവിങ് റൂമുണ്ട് താഴെ അവരവിടെ ഒരുമിച്ചിരിക്കുകയും കൂട്ടുകൂടുകയും അവർക്ക് അവിടെ ഹുക്ക അല്ലെങ്കിൽ ശീഷ വലിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് കുട്ടികൾ ചെയ്യുന്നതാണ് ഇവർ ചെയ്ത് കൊടുക്കുന്നതല്ല അതേപോലെ തന്നെ ഈ കുട്ടികളെ ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള വലിയ ലോബികൾ ഈ പേയിങ് അക്കോമഡേഷൻ നടത്തുന്നവർ കുട്ടികൾക്കൊക്കെ ഒരു റീസണബിൾ അക്കൗണ്ടിലാണ് ഇവർ ഈ അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവർ ഈ കുട്ടികളെ എക്സ്പ്ലോ ഇറ്റ് ചെയ്യുകയാണ് എന്താണ് വെച്ചുവെഞ്ഞാൽ ഈ കുട്ടികൾ ഈ കുട്ടികൾ മുകാന്തരം ഇവര് ഡ്രഗ്സ് വിതരണം ചെയ്യുന്ന കൂട്ട സ്കൂളുകളിലുള്ള അല്ലെങ്കിൽ കോളേജുകളിലുള്ള മറ്റു സ്റ്റുഡന്റ്സിനും അവർ ഇവിടെ നിന്ന് ഡ്രഗ്സ് വിതരണം ചെയ്യുകയും അതേപോലെ തന്നെ അകാലത്തെ വൈകുന്നേരം തുടങ്ങി നേരം പുലർച്ച വരെ നടക്കുന്ന റേവ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ട് അതിൽ വലിയ വലിയ റിസോർട്ടുകളിലാണ് നടക്കുന്നത് അതും ഇതേപോലെ തന്നെ വൻ രാഷ്ട്രീയ ശ്രാവുകൾ നടത്തുന്ന ഈ പാർട്ടികളിലും ഡ്രഗ്സൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഈ അടുത്ത ഉള്ള പേയിങ് അക്കോമഡേഷനിൽ താമസിക്കുന്ന പെൺകുട്ടികൾ ഇവിടെ വരാനും ഈ ആൺകുട്ടികളുമായി യഥേഷ്ടം ബന്ധപ്പെടാനുമുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ വക്കീലെ നിങ്ങളുടെ ഈ എസ് ജി ഇ ജി എന്ന് പറയുന്ന ഗവൺമെന്റർഗനൈസേഷൻ എൻ ജി ഒ അവിടെ ബാംഗ്ലൂർ ചിത്രദുർഗ് അതേപോലെ തന്നെ തമിഴ്നാട് പോലെയുള്ള മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ചുറ്റുഭാഗങ്ങളിലും പോയി ഒരു പഠനം നടത്തി അവർക്കെതിരെ നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ തെറ്റിപ്പോകുന്നതിൽ നിന്ന് വിവാഹ പന്തലിലെത്തുന്നതിന് മുൻപ് അവർ ഗർഭിണിയാകുന്നതിനു മുന്നിൽ നിന്നെല്ലാം നമുക്ക് രക്ഷിക്കാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത് നിങ്ങൾക്ക് ഈ കുട്ടികളെ സഹായിക്കാനുള്ള വേറൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം സ്വന്തം അനുഭവങ്ങൾ കണ്ടതിൽ നിന്നും പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഫുൾ സ്ലീപ്പർ എന്ന് പറഞ്ഞ് ബസ് പോകുന്നുണ്ട് ആ ബസ്സിനകത്ത് വലത്ത് ഭാഗത്ത് ഡബിൾ ബെഡും ഇടത്ത് ഭാഗത്ത് സിംഗിൾ ബെഡുമാണ് ഉള്ളത് ഈ ഒക്കെ ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒക്കെ എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്ത് നിന്നൊക്കെ പോകുമ്പോൾ അവർ ഡബിൾ ബെഡ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അവരെ പേരൻസ് വന്ന് അവരെ കയറ്റി വിടുമ്പോൾ അവരൊറ്റക്കായിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന ബോയ് വരും അങ്ങനെ അവർ ഈ ഡബിൾ ബെഡിനകത്ത് അവരുടെ ആദ്യ രാത്രി ഹണിമൂൺ ആഘോഷിച്ചുകൊണ്ടാണ് അവർ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇതിനെതിരെയും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും അവിടെ നമ്മുടെ നാട്ടിലുള്ള ഈ ബസ് ഓണേഴ്സ് അസോസിയേഷന് നിങ്ങൾ നോട്ടീസ് കൊടുക്കുക അവരോട് പറയുക സ്റ്റുഡൻസ് ഇതേപോലെ തന്നെ ഡബിൾ ബെഡ് അവർ ബുക്ക് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് ആണെന്ന് പാസ്പോർട്ട് മുഖാന്തരം തെളിയിക്കണം അല്ലെങ്കിൽ ഇവർ മാരീഡ് ആണ് എന്ന് പാസ്പോർട്ട് മുഖാന്തരമോ അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് മുഖാന്തരമോ തെളിയിക്കണം എന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ നിങ്ങൾ നോട്ടീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ രാത്രി ഹണിമൂൺ ആഘോഷിച്ചുകൊണ്ട് പഠിക്കാൻ പോകുന്നതിൽ നിന്നും നിങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ കഴിയും ഇത് രണ്ടാമത്തെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മൂന്നാമത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആറായിരം കുട്ടികൾ ഡൗ ജിഹാദി പെൺകുട്ടികൾ പോയിന്ന് പറയുന്നത് ഞാൻ ഈ നാലായിരം കേസുകളിലും അത് അതിൽ കൂടുതലും ആറായിരത്തോളം പെൺകുട്ടികൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ കേരളത്തിലെ മിസ്സിംഗാണ് ഇപ്പൊ അവസാനം ജസ്നെ ഉൾപ്പെടെ ഇതിനും നിങ്ങൾക്ക് അവരെയും സഹായിക്കാൻ നിങ്ങൾക്കൊരു വഴിയുണ്ട് അതെന്താണെന്നറിയാമോ നിങ്ങളുടെ ഈ എസ് ഡിഇജി നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എയർപോർട്ട് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുക എന്നിട്ട് എയർപോർട്ട് അതോറിറ്റിക്ക് ലെറ്റർ കൊടുക്കുക അവരോട് പറയുക ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾ നാട് വിട്ടു പോയിട്ട് ഒരു വർഷമായി രണ്ട് വർഷമായിട്ട് തിരിച്ചു വരാത്തവരുടെ ഒരു ഡാറ്റ നിങ്ങൾ ആവശ്യപ്പെടുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പോയിട്ടുള്ള ആളുകളൊക്കെ സിറിയൽക്ക് പോയിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഈ എമിട്ടിൽ പോയിരുന്നോ അവർ പൊട്ടിത്തെറിക്കാൻ പോയി എന്നൊക്കെ നമുക്കുള്ള ഒരു നിഗ മനസ്സിലെത്താൻ കഴിയും അങ്ങനെയെങ്കിലും ചെയ്ത് നിങ്ങൾ ഒരു ഡാറ്റ കൊണ്ടുവരും അപ്പോഴൊക്കെ പറയാൻ കഴിയും ഈ വക്കീൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ നിങ്ങളുടെ ഈ വെറുപ്പിക്കൽസ് വീഡിയോ ഉണ്ടോ ആ വെറുപ്പിക്കൽസ് വീഡിയോയിൽ ഞാൻ ഒരു റിമാർക്ക് പറയാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇസ്ലാം മുസ്ലിം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഭയങ്കര വെറുപ്പ് തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ഈ അൽ അമീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെറുപ്പ് തോന്നണ്ടേ പക്ഷേ നിങ്ങളുടെ ഭാര്യ ഈ അൽ അമീൻ എന്ന് പറയുന്ന മുസ്ലിം ജിഹാദികളുടെ കോളേജിലാണല്ലോ പഠിപ്പിച്ചിട്ട് മാസം ശമ്പളം വാങ്ങിച്ചിട്ട് ജീവിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ ഒന്നും പറയണ്ടേ ഇതിനെതിരെയും ഒന്ന് പറയൂ അതായത് ജിഹാദി കോളേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ജിഹാദി കോളേജിനെ കുറിച്ചിട്ടും സംസാരിക്കും മുസ്ലിങ്ങൾ നടത്തുന്ന കോളേജുകളൊക്കെ ജിഹാദി കോളേജുകളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഭാര്യ അവിടെ ഇങ്ങനെ കണ്ടു അത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ആൾക്കൂട്ടം കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും അതും ഒന്ന് ശ്രമിച്ചു നോക്കൂ പിന്നെ വേറൊരു നല്ലൊരു കാര്യം നിങ്ങൾ ചെയ്യാനുള്ളത് തന്നറിയാമോ കുട്ടികളെ ഈ ലവ് ജിഹാദായിട്ട് കൊണ്ടുപോയി എന്നിട്ട് കോടതിയുടെ മുമ്പിൽ വന്നിട്ട് കരയും നമ്മൾ ഇയാൾ പറയുന്നൊന്ന് കേൾക്കാം ലവ് ജിഹാദിന്റെ ഭാഗമായി ഹിന്ദു പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി അതിനെതിരായിട്ട് എ കോർപ്പസ് കേസുകൾ ഫയൽ ചെയ്ത് നാലായിരം കേസുകളിൽ വാക്വാക്കായ ഒരാളാണ് ഞാൻ ഈ അച്ഛനമ്മമാരുടെ കരച്ചിലുകൾ കോടതി വരാന്തയിൽ നിന്ന് കേട്ടല്ലോ അതായത് പെൺകുട്ടികൾ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോകും കല്യാണം കഴിച്ച് കൊണ്ടുപോയതിനു ശേഷം അവര് തിരിച്ച് ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തു ഇവരെ കൊണ്ടുവരുന്നു കൊണ്ടുവന്നിട്ട് കോടതിന് മുമ്പിൽ വന്നിട്ട് പേരന്റ്സിനോട് പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളൊന്നും വേണ്ട ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് ഏഹ് വക്കീലെ അത് സ്വാഭാവികമായിട്ട് ഒരാളുടെ മനസ്സിനകത്ത് പ്രേമം കയറിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അതിന് ഹിന്ദിയിൽ ഒരു കവിത പറയും ഖിലോനാ ഹെ മിൽജായു സോനാഹെ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ ദുനിയാവ് എന്ന് പറയുന്നത് ലോകമെന്ന് പറയുന്നത് മജീഷ്യന്റെ കളിപ്പാട്ടമാണ് മിൽജായത്വ മിട്ടി ഹെ അത് കിട്ടിക്കഴിഞ്ഞാൽ വെറും മണ്ണ് മാത്രമാണ് ഖോജായത് സോനാഹെ നഷ്ടപ്പെട്ട സ്വർണ്ണമാണ് അതിന്റെ ആന്തരിക അർത്ഥം ഇങ്ങനെയാണ് ഒരാൾ സ്നേഹിക്കുന്നു പ്രേമിക്കുന്നു ആ പ്രേമികയെ ആൾ കല്യാണം കഴിച്ചു കിട്ടി വിവാഹം കഴിച്ചു പിന്നെ അതൊക്കെ ഒരു നോർമൽ സാധനം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പാഹാരങ്ങൾ ഉണ്ടാകുന്നു ഡെവോഴ്സ് ഉണ്ടാകുന്നു കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നു മോശമായ രീതിയിൽ പോകുന്നു എന്നാൽ ആ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നാലോചിച്ച് നോക്കി മിൽജായത്തു മിട്ടി ഹെ ഖോജായത്തു സ്വന നഷ്ടപ്പെട്ടാൽ ഖോജാന എന്ന് പറയും നഷ്ടപ്പെടുക നഷ്ടപ്പെട്ടാൽ സ്വർണ്ണമാണ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി എന്നും എന്നും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ജീവിച്ചിരിക്കും ഓ അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു ആ കുട്ടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന സ്വപ്നത്തിലായിരിക്കും ഇയാളെ ജീവിതകാലം മുഴുവൻ ജീവിക്കുക അപ്പോൾ ഇതാണ് ആ പ്രേമത്തിന്റെ വാല്യൂ അത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഈ രണ്ട് കുട്ടികൾ ഡാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ അവർക്ക് തമ്മിൽ ഒരു പക്ഷേ ഒരു പ്രേമമോ അല്ല ഒരു ചിന്താഗതി ചിന്താഗതില്ല അവർ ഓപ്പൺ ഫ്രണ്ട്ഷിപ്പാണ് കാണുന്നത് പക്ഷേ ഈ നാട്ടുകാരെല്ലാം കൂടി പറഞ്ഞു 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 അവസാനം ഇവർ ഇവരണ്ടുപേരും കല്യാണം കഴിക്കുന്നതാണ് തോന്നുന്നത് ആ രീതിയിലേക്കാണ് നാട്ടുകാർ ഇവരെ എത്തിച്ചിരിക്കുന്നത് ഇവർക്ക് സ്വയം ഞങ്ങൾ പ്രേമിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് ചാനലുകാരൊക്കെ കൂടിയിട്ട് ഈ വക്കീലിനെ പോലെ വെറുപ്പിക്കൽ ആൾക്കാരൊക്കെ അവർക്ക് ആ ഒരു പാഠം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ വക്കീലിനൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുപ്പിക്കൽകാർക്ക് പാഠം പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഒരുപക്ഷെ ഇവർ കല്യാണം കഴിച്ചേക്കാം വക്കീലെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ കാണാൻ അതിലൊരു സീൻ ഞാൻ നിങ്ങളെ കാണിക്കാം ഈ പ്രേമിക ഈ പ്രേമിക്കുന്നവനും പ്രേമികയും കൂടിയിട്ട് ഊട്ടിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണ സമയത്ത് ഇവരൊരു കാര്യം പറയും നമുക്ക് രണ്ടുപേർക്കും കൂടി കുറച്ച് ചിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവര് പൊട്ടിച്ചിരിക്കണം ഹ എന്ന് ഹഞ്ഞിട്ട് അപ്പോൾ ഇവര് പകരം ഇവിടെ ഇവിടെ ഡാൻസ് ചെയ്യണം എന്ന് വിചാരിക്കുക ഈ രണ്ട് കുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് പോലെ ഇവര് അന്ന് ഇവിടെ ഹ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് ആ ഒരു ചിരി സീനിൽ ഒരു മദാമ ഇതിങ്ങനെ നോക്കിക്കാണ അപ്പൊ മദാമ നോക്കി കാണുമ്പോൾ ഇവർക്ക് നാണം തോന്നിട്ട് ഇവര് ആ ചിരി അങ്ങോട്ട് നിർത്തി അപ്പോൾ വക്കീൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ജിഹാദും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവര് ഡാൻസ് നിർത്തി എന്നിട്ടോ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ചിരിക്കുന്ന ദമ്പതി ചിരിക്കുന്ന പ്രേമികമാര് ഇവർ തിരിച്ചു നിന്നിട്ട് ആ മദാമയെ കൊഞ്ഞനെ ആ അതൊന്ന് കാണുന്നു നോക്ക് അപ്പോൾ ഈ പ്രേമിക്കുന്നതിൻ്റെ ഇടയിൽ സ്നേഹിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് കാട്ടുറമ്പായി കഴിഞ്ഞാൽ നിങ്ങളെ ആ പ്രേമിക്കുന്നവരും കൊഞ്ഞനം കാട്ടും ആ നാട്ടുകാരും മുഴുവൻ കൊഞ്ഞനം കാട്ടും അപ്പോൾ ഇപ്പോൾ വക്കീലിനെ സംബന്ധിച്ചിരിക്കുന്നത് എന്താണ് നാട്ടുകാർ മൊത്തം ഇദ്ദേഹത്തെ കൊഞ്ഞനം കാട്ടിയിരിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് നിങ്ങളോട് ഒരു സേവ് ഗേൾ എഡ്യൂക്കേറ്റഡ് ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ ജി ഒ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ അതായത് എസ് ജി ഇ ജി അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരമുണ്ട് നാടിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം നിങ്ങൾ കുറേ നാളായല്ലോ ഈ വെറുപ്പിക്കൽസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യും ആ ഉപകാരമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹിന്ദുവായിട്ടുള്ള ഞാനൊരു ഹിന്ദു ഓക്കെ എൻ്റെ ഒന്ന് സങ്കല്പിക്കുക ഞാനൊരു ഹിന്ദു ഞാൻ കൂലിക്കാരനാണ് വീട്ടിൽ പോയി ഡെയിലി പോയി ജോലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ആയിരോ എണ്ണൂറോ കൊണ്ട് ഞാൻ എൻ്റെ കുടുംബം ജീവിച്ചു പോകുന്നു മൂന്ന് പെൺകുട്ടികളുണ്ട് അവരുടെ ഫീസൊക്കെ ഞാൻ ബുദ്ധിമുട്ടി കൊടുക്കുകയും കൊടുത്തിട്ട് എൻ്റെ മോൾ ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരിക്കുന്നു വേണമെന്ന് ി എ ബി എസ് സി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവളോട് ചോദിക്കുകയാണ് എന്തായി നിന്റെ വല്ലവരൊക്കെ കണ്ടിട്ടുണ്ടോ നീ അപ്പോൾ എൻ്റെ മോള് പറഞ്ഞ അച്ഛാ ഞാൻ അങ്ങനെ ഒന്നും അയ്യോ അപ്പൊ ഞാൻ ഇതൊക്കെ കൂട്ടിട്ട് എൻ്റെ പൈസയൊക്കെ ചിലവാക്കിയിട്ട് ഞാൻ നിനക്കൊരു വിവാഹം ഉണ്ടാക്കി തന്ന സ്ത്രീധനമൊക്കെ കൊടുക്കണന്നാണോ പറയണത് നീ അയൽവക്കത്തുള്ള രാമകൃഷ്ണന്റെ മകളെന്ന് നോക്കിയാൽ അവളൊരു മാത്തനെ കല്യാണം കഴിച്ചു മുസ്ലിമിനെ കല്യാണം കഴിച്ചു അവർ പ്രേമിച്ച് കല്യാണം കഴിച്ചതിൻ്റെ അയാൾക്ക് പത്ത് പൈസ കൊടുക്കേണ്ടി വന്നില്ല അവർ അവർ ജീവിക്കുന്നുണ്ടോ ഇത് ഞാൻ വെറുതെ ഒരു കഥ പറയല്ല വക്കീലേ ഇത് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് എത്രയെത്ര പിതാക്കന്മാരാണെന്ന് അറിയാമോ തങ്ങളുടെ മക്കൾ ആരെങ്കിലും പ്രേമമുണ്ട് മകൾ പ്രേമമുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്നതും ഒരുപാട് ഒരുപാട് അച്ഛനമ്മമാരവിടെയുണ്ട് ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവര് മുസ്ലിമിനെ പ്രേമിക്കുക ഹിന്ദുവിനെ പ്രേമിക്കുക അതല്ല നിരീശ്വരവാദിയെ പ്രേമിക്കുക ഇതെല്ലാം വിഷയം ആ കുട്ടിയുടെ വിവാഹം വിവാഹപ്രായത്തിൽ നടന്നു പോണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിൽ അച്ഛൻ്റെ അമ്മയുടെയും കുറ്റമൊന്നുമില്ല അവർക്ക് നിവൃത്തിയില്ല അപ്പോൾ നിങ്ങൾ ഈ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് മുമ്പോട്ട് വരിക നിങ്ങൾ ഈ വെറുപ്പിക്കൽ സംസാരം നിർത്തിയിട്ട് ജനങ്ങളോട് പറയുക ജനങ്ങളെ നമ്മളുടെ ഹിന്ദു പെൺകുട്ടികൾ മോശപ്പെട്ടു പോകുന്നുണ്ട് അതിൽ കഴിവില്ലാത്ത കുടുംബത്തിന് നമുക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് സംഭാവന തരുവൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് നിങ്ങൾ സംഭാവന പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ വരും നിങ്ങൾക്ക് ഞാൻ വെറുതെ പറയുകയല്ല നിങ്ങളെ ഫീറോസ് കുന്നും പറമ്പിൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് കോടിക്കണക്കിന് രൂപ മാസം അയച്ചു കൊടുക്കുന്നുണ്ടോ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ വരും ഈ വരുന്ന രൂപ കൊണ്ട് ഹിന്ദു കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു നല്ലൊരു ഏർപ്പാട് നിങ്ങൾ ചെയ്യുക അപ്പം നിങ്ങൾ നന്നാവും നിങ്ങളുടെ നാടും നന്നാവും അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് പിന്നെ ഈ വക്കീൽ ഉദ്യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുമാനമുള്ള ഉദ്യോഗം തന്നെയാണ് കാരണം അതിന് ലയർ എന്നാണ് പറയുക നിയമജ്ഞൻ എന്നാൽ അത് തന്നെ ചില വ്യക്തികളെ ജനങ്ങൾ പറയുന്നത് ലയർ എന്നാണ് നോണയൻ കള്ളൻ എന്ന രീതിയിൽ അവജ്ഞയോട് കൂടി അവർ പറയുന്നുണ്ട് ഇപ്പൊ നോക്ക് വക്കീലിന്റെ ഈ വക്കീലിന്റെ സംസാരം കേട്ട് നോക്ക് ഏകദേശം നാലായിരം ഹിന്ദു പെൺകുട്ടികൾ ലവ് ജിഹാദായിട്ട് പോയി എന്നിട്ട് മൂപ്പർക്ക് തോന്നുന്നുണ്ട് പോര കുറഞ്ഞു പോയി പറഞ്ഞത് എന്നിട്ട് മൂപ്പര് അതിന് ആറായിരം ആക്കി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആയിരക്കണക്കിന് ആക്കി ആറായിരം കുറവ് തോന്നിട്ട് മൂപ്പര് പറയണെന്ന് കേട്ട് നോക്ക് ഈ നേരത്തെ പറഞ്ഞ മാതിരി ലൗജിഹാദ് നേരായിട്ടുള്ള ലീഗൽ ഫൈറ്റ് നാലായിരം കേസുകളോളം ഈ ലവ് ജിഹാദിന്റെ ഭാഗമായി ഹിന്ദു പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോയി അതിനെതിരായിട്ട് എ ബി എസ് കോർപ്പസ് കേസുകൾ ഫയൽ ചെയ്ത് നാലായിരം കേസുകളിൽ പാകുവാക്കായ ഒരാളാണ് ഞാൻ അപ്പ ഇവരുടെ വ്യക്തമായ ഞാൻ ഈ നാലായിരം കേസുകളിലും അത് അതിൽ കൂടുതലൊരു ആറായിരത്തോളം പെൺകുട്ടികൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ കേരളത്തിലെ മിസ്സിംഗാണ് അവസാനം ജസ്നെ ഉൾപ്പെടെ മിസ്സിംഗ് ആണ് ആർക്കും അറിയില്ല ഇവരെവിടാന്നുള്ളത് ആയിരക്കണക്കിന് പെൺകുട്ടികൾ കേട്ടല്ലോ പറഞ്ഞത് അതായത് കളവ് ഇങ്ങനെ പറയുക ഒരു ഒഴുപ്പില്ലാതെ നാലായിരം പെൺകുട്ടികൾ പോയി ആറായിരം പെൺകുട്ടികൾ പോയി എവിടെ നിന്നാണ് വക്കീല നിങ്ങൾക്ക് ഈ സ്റ്റാറ്റിക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു നാൽപ്പത് പെൺകുട്ടികളെ പേരെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്തിന് നാലായിരവും ആറായിരമൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ അങ്ങനെ നിങ്ങൾക്ക് ബേജാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പെൺകുട്ടികൾ പോയതിൽ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഒരു പിതാവെന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും അങ്ങനെ പെൺകുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ െങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കേണ്ടതുണ്ട് അതൊരു മുസ്ലിമിന്റെയും ബാധ്യതയാണ് അതൊരു ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും കൂട്ടായ ഒരു ധാർമ്മികതയാണ് കൂട്ടായ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പിന്നാക്കിയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ടല്ലോ എസ് ജി ഇ ജി സേവ് ഗേൾ എഡ്യൂക്കേറ്റ് ഗേൾ ആ ഓർഗനൈസേഷൻ കൊണ്ട് ഈ തരത്തിലുള്ള കുട്ടികൾ പോയതിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അത് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങളെങ്ങനെ വക്കീലായി എന്ന് എനിക്കറിയില്ല ആദ്യമായിട്ട് ഇത്തരത്തിൽ ഒരു സംഭവം നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ എന്നെ കൊണ്ട് സാമ്പത്തിക ശേഷിയില്ലെങ്കിൽ ദൈവം സഹായിച്ചിട്ട് ഞാനൊരു പ്രവാസിയാണ് എനിക്ക് സാമ്പത്തിക ശേഷിയാണ് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും അതല്ല അങ്ങനത്തെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് അവരിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ടിട്ട് ഒരു വെബ്സൈറ്റ് ഞാൻ രൂപീകരിക്കും ആ വെബ്സൈറ്റ് രൂപീകരിച്ചിട്ട് അതിൻ്റെ അഡ്വെർടൈസ്മെന്റുകൾ നമുക്ക് ഇന്ത്യക്ക് അകത്ത് മൊത്തത്തിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നിട്ട് ഈ വെബ്സൈറ്റിനകത്തേക്ക് ഏതൊക്കെ പെൺകുട്ടികൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ അവരുടെ ഫോട്ടോയും പേരും വെച്ചു കഴിഞ്ഞിട്ട് ജനങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നോക്ക് സുഹൃത്തുക്കളെ നാനൂറ് പേര് പോയി നാലായിരം പേര് പോയി ആറായിരം പേര് പോയി നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റ് നോക്കുക ആ വെബ്സൈറ്റിൽ പോയിട്ടുള്ള പെൺകുട്ടികൾ ചിത്രങ്ങളും കാര്യങ്ങളും പേരുകളും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ജനസമൂഹത്തിൽ വന്നു കഴിഞ്ഞിട്ട് സത്യം പറയുന്നവനെ ഇവിടെ നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ലോയർ എന്നുള്ള പ്രൊഫഷനെ നിങ്ങൾ ലയറായി മാറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അടുത്തതായിട്ട് നിങ്ങൾ ഒരു എൻ ഒരു വെബ്സൈറ്റ് ആരംഭിക്കുക ആ വെബ്സൈറ്റിനകത്ത് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏതെല്ലാം പെൺകുട്ടികൾ അന്യമതസ്ഥരെ വിവാഹം കഴിച്ചു പോയി എന്ന് നിങ്ങൾ ഒരു ഡീറ്റെയിൽസ് അതിൽ കൊടുക്കുക എന്നിട്ട് അതിൽ അത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ലവ് ജിഹാദ് ഉണ്ടെന്നുള്ളത് എന്നാൽ സർക്കാർ ലെവലിൽ ലവ് ജിഹാദിനെ കുറിച്ച് അന്വേഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് സ്റ്റേറ്റ് ലെവലിലും സെൻട്രൽ ലെവലിലും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു എന്നിട്ടും നിങ്ങൾ ഈ ലവ് ജിഹാദിനെ കൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതോ ഒരു മാനസിക വിഭ്രാന്തിക്ക് അടിമയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നോക്ക് യു കെയിലും യു എസിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആളുകൾ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരും അല്ലാത്തവരും അവർക്ക് സ്വയം തോന്നുകയാണ് അല്ലെങ്കിൽ അവരുടെ ഭാര്യ പറയുകയാണ് അല്ലെങ്കിൽ മക്കൾ പറയുകയാണ് അച്ഛാ നിങ്ങളുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ പറയാണ് ഡാർലിങ് നിങ്ങളുടെ പെരുമാറ്റം പഴയ പോലെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് അറിയാമോ അവർ നേരെ പോയിട്ട് ഒരു മനഃശാസ്ത്രജ്ഞനെ കാണും അവിടെ യു വെസ്റ്റേൺ കൺട്രീസിൽ മനഃശാസ്ത്രനെ കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് ചായ കുടിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അവർ പോകുന്നതും കാണുന്നതും അങ്ങനെ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ മനഃശാസ്ത്രജ്ഞന്റെ മുൻപിൽ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ടാവും അങ്ങനെ മനഃശാസ്ത്രജ്ഞൻ അവിടെ ഇരിക്കുന്നുണ്ടാവും അവിടെ പോയിട്ട് നിങ്ങളോട് സംസാരിക്കുമെന്ന് പറയും അപ്പോൾ നിങ്ങൾ ഞാൻ ഇന്ന ആളാണ് ഞാൻ എന്ന ജോലി ചെയ്യും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് ഇന്ന രീതിയിലുള്ള പ്രത്യാഘാതങ്ങളുണ്ട് എന്റെ സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് എന്റെ സുഹൃത്തുക്കൾ അറിഞ്ഞും അറിയാതെയും എന്നെ മുൻപിൽ നിന്നും പിന്നിൽ നിന്നും തേജോബം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്റെ ബന്ധുക്കളൊക്കെ ഈ രീതിയിലുള്ളവരാണ് അവർ ഞാൻ സംസാരിക്കുന്ന ഈ രീതിയിൽ കാണുന്നു എന്നെ സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ ആക്ഷേപിക്കുന്നു എന്നെ തന്തക്ക് വിളിക്കുന്നു എന്നും നിങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ആ മുൻപിൽ മണിക്കൂറിനെ സംസാരിക്കും ആ സംസാരിക്കുന്നതിൽ നിന്ന് ഈ മനഃശാസ്ത്ര അനാലിസിസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എവിടെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ ആ മനഃശാസ്ത്രജ്ഞർ നിങ്ങളെ തിരുത്തി തരും നമ്മുടെ നാട്ടിലൊരാൾ മനഃശാസ്ത്രജ്ഞരെ കാണാൻ പോയി എന്ന് പറഞ്ഞയാൾക്ക് പ്രാന്താണെന്ന് പറഞ്ഞുണ്ടാക്കും എന്നാൽ വെസ്റ്റേൺ കൺട്രീസിൽ അങ്ങനെയല്ല അവർ അവരിടക്കിടക്ക് മാസത്തിലൊരു പ്രാവശ്യം രണ്ട് മാസത്തിലൊരു പ്രാവശ്യം പോയിട്ട് മനഃശാസ്ത്രജ്ഞന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അവരുടെ കഥകൾ മുഴുവൻ പറയും എന്നിട്ട് ഇവരുടെ സ്വഭാവം ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യും അപ്പോൾ ഞാൻ വക്കീലിനോട് അഡ്വൈസ് ചെയ്യുകയാണ് നിങ്ങൾ അതേപോലെ തന്നെ നല്ല മനശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല ബാംഗ്ലൂർ ഇതേപോലെ തന്നെ ും മറ്റുള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നിട്ടുള്ള മനഃശാസ്ത്രജ്ഞന്മാർ പ്രൈവറ്റ് ആയിട്ട് നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് അവരുടെ അഡ്വൈസ് എടുക്ക് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ഡെവലപ്പ് ആവാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും അതിനനുസരിച്ച് നിങ്ങൾ ജീവിതം തിട്ടപ്പെടുത്ത് നിങ്ങളീ വെറുപ്പിക്കൽസും കൊണ്ടിരുന്നിട്ട് ജനങ്ങളോട് നേരം വെളുത്ത് വൈകുന്നേരവോളം വെറുപ്പിക്കുന്നത് പറയുന്നതിന് മാത്രം നമ്മുടെ നാടിനും നാട്ടുകാർക്കും ടാൻജിബിളായിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങ് ഇന്ന് തന്നെ ഇനി വൈകേണ്ട ആവശ്യമില്ല നിങ്ങളൊരു എൻ ജി ഒ രജിസ്റ്റർ ചെയ്യും സേവ് ഗേൾ എഡ്യൂക്കേറ്റ് ഗേൾ എസ് ജി ഇ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രവർത്തനം ആരംഭിക്കൂ അപ്പോൾ അപ്പോൾ ജനങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം നല്ല കാര്യങ്ങൾ ആരെല്ലാം മുൻപോട്ട് വെക്കുന്നു അതിന് ജാതി ബത വർഗ വർണ്ണഭേദമന്യ സഹായിക്കുന്നവരാണ് നമ്മളൊക്കെ എന്നാൽ ഇവർ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ മൊത്തം കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞാലും നമ്മുടെ റിസൾട്ട് വരും അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കേരളത്തിൽ ഒരിക്കലും വില പോകില്ല കാരണം കേരളം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നാടാണ് എൺപത് ശതമാനം ആളുകളും എഡ്യൂക്കേറ്റഡ് അല്ല എന്നുണ്ടെങ്കിലും ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരാണ് എന്നാൽ യു കെ യു പി പോലുള്ള നോർത്തേൺ നാടുകളിൽ ഇരുപത് ശതമാനമാണ് സ്വന്തം ബുദ്ധി കൊണ്ട് ഇന്റലിജന്റ് ഉള്ളവരും ചിന്തിക്കുന്നവരും ബാക്കി എൺപത് ശതമാനം ഈ ചാണക സംഖ്യകളാണ് അവിടെ ഇത് വിജയിക്കും നിങ്ങൾ ഒരു കാര്യം നോക്കിയിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ പണ്ട് കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ മാർക്സിസ്റ്റോ ആരൊക്കെയോ ഭരിക്കട്ടെ ഭരിച്ചിരുന്ന കാലത്ത് മനുഷ്യർക്കിടയിൽ ഒരു പൊരുത്തം സ്നേഹം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ബാബരി മസ്ജിദ് തകർത്ത അന്ന് മുതൽ അന്ന് തകർത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വർഗീയത കൊണ്ട് ഭരണം ഭരിക്കാൻ ശ്രമിച്ചവരും എന്നിട്ട് എന്തുണ്ടായി അവർക്ക് ഇന്ത്യയെ വല്ലതും ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ത്യ ചേഞ്ച് ആവില്ല ഇനി ഇന്ത്യയെ മുസ്ലിം ലീഗ് ഭരിച്ചെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ബജരംഗൾ ഭരിച്ചെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ആർ എസ് എസ് ഭരിച്ചു വിചാരിക്കുക അല്ലെങ്കിൽ ശിവസേന ഭരിച്ചു എന്ന് വിചാരിക്കുക വല്ല മാറ്റമുണ്ടോ ഏതൊക്കെ രാഷ്ട്രീയ സംഘടന ആയാലും ശരി ഒരു നാണയത്തിൻ്റെ മറ്റേ പുറമാണ് രാഷ്ട്രീയ സംഘടനകൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം നിറവേടികൾ പറയാനും എടുക്കാനും കഴിയുന്നുവോ അതൊക്കെ പറയുമെടുക്കുകയും ചെയ്ത് ജനങ്ങളെ കപ്പലണ്ടി മരത്തുമൊക്കെ ഏറ്റുക അതായത് ഹിന്ദിയിൽ പറയുന്നൊരു ഡയലോഗാണ് ചെന്നൈക്കെ ചാടിമ ചടാന കപ്പലണ്ടി മരത്തുമൊക്കെ എത്തിയിട്ട് അവരെ കാര്യങ്ങൾ നടത്തുന്ന ഒരു പ്രവണതയാണ് ഈ രാഷ്ട്രീയക്കാർക്കുള്ളത് അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ തിരിച്ചറിയുക രാഷ്ട്രീയത്തെ മതവത്കരിക്കുന്ന ഒരു ചുറ്റുപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നാട് കുട്ടിച്ചോറായിട്ടുള്ളത് ഇദ്ദേഹം നമ്മുടെ മോദി സാറ് വന്നിട്ട് പറഞ്ഞത് ഞാൻ പുറത്തുള്ള കലാധർമ്മം അദ്ദേഹത്തിൻ്റെ ഒരു വരവുണ്ടല്ലോ മൻ കി ബാത്ത് എന്നും പറഞ്ഞിട്ട് മിത്രോ ആ വിളി കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാരോട് ചങ്കുപൊട്ടും അത് പറഞ്ഞത് ഞാൻ വിദേശത്തുള്ള പൈസ പൈസയൊക്കെ എടുത്തുകൊണ്ടെന്ന് കഴിഞ്ഞിട്ട് ഓരോ മനുഷ്യരുടെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വീതം ഇടും എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ എന്നിട്ട് അമിത്ഷായോട് ചോദിക്കപ്പെടുകയുണ്ടായി ഇതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഒന്നും അതിനെ പറഞ്ഞിട്ടില്ല അത് ഞങ്ങളൊരു ജുമല പറഞ്ഞതല്ലേ അതിങ്ങനെ വെറുതെ ഒരു 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 ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്ന് അമിത് ഷാ ഓപ്പണായിട്ട് പറയുകയുണ്ടായി മനസ്സിലായോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ആറായിരം ആൾക്കാർ പോയി നാലായിരം ആൾക്കാർ പോയി പെൺകുട്ടികൾ പോയി എന്ന് പറയാൻ ഈ വക്കീൽ പറയാൻ കാരണം ഈ പതിനഞ്ച് ലക്ഷത്തിന്റെ ഓഫറിനെ ജനങ്ങൾ എങ്ങനെ എടുത്തു അങ്ങനെ ജനങ്ങൾ എങ്ങനെ അതിലേക്ക് ആകൃഷ്ടരായി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വക്കീൽ ഈ ആറായിരം പെൺകുട്ടികൾ പോയി നാലായിരം പെൺകുട്ടികൾ പോയി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് അറിഞ്ഞാൽ ആരും പോയിട്ടില്ല എന്നുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ പിന്നാലെ ആളുകൾ ഇങ്ങനെ കൂടിക്കോളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കറവാണ് ഇത് ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക വക്കീലെ നിങ്ങളൊന്നു മാറുക ഇതാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു എൻ ജി ഒ രൂപീകരിച്ചുകൊണ്ട് നാടിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളിലേക്ക് വരിക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതോട് ൂറ്റിക്ക് വക്കീലിനോട് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞില്ലേ ഞാനെൻ്റെ ഭരണഘടന അനുസരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിവരെ ജാനകിയുടെ അച്ഛനും അമ്മയ്ക്കും അഡ്വൈസ് കൊടുത്തു എന്നുള്ളത് ഒരല്പം ബുദ്ധി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈ ഒരു പാരൻറ്റിന് നിങ്ങൾ അഡ്വൈസ് കൊടുക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ മാലയും വളയൊക്കെ ഇങ്ങനെ കേൾക്കിയിട്ട് നിങ്ങളൊരു മതത്തിൻ്റെ വക്താവാണെന്ന് കാണിക്കുന്ന ആ വ്യക്തി ഒരു വീഡിയോ നിങ്ങൾ ചെയ്യുക നിങ്ങൾ മനുസ്മൃതിയും പിന്നെ അതേപോലെ തന്നെ ഭഗവത്ഗീതയിൽ നിന്നും പിന്നെ വേദങ്ങളിൽ നിന്നും ഒക്കെ എടുത്തിട്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ നല്ല അഡ്വൈസ് ചെയ്യും നിങ്ങളിങ്ങനെ തെറ്റിപ്പോകരുത് നിങ്ങൾക്ക് ഇങ്ങനെ റവിജിഹാദം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വിവാഹത്തിന് മുൻപുള്ള പ്രേമത്തിൽ നിന്ന് മാറി നിൽക്കണം അത് നമ്മളുടെ മതം അനു അനുശാസിക്കുന്നതല്ല ദൈവത്തിൻ്റെ ശാപം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ സത്യസന്ധരായിട്ട് അച്ഛനും അമ്മയും കൊടുക്കുന്ന പൈസക്ക് നീതി പുലർത്തിക്കൊണ്ട് നല്ല മക്കളായി വളരുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നല്ല ഉപദേശം ുടെ വീഡിയോകൾ ചെയ്യൂ അതെന്താ നിങ്ങൾ ചെയ്യാത്തത് കാരണം നിങ്ങൾക്ക് മനുസ്മൃതയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല ഭഗവതിയെക്കുറിച്ച് ഒന്നും അറിയില്ല നിങ്ങളൊരു കാര്യം ചെയ്യും ഇപ്പൊ ഈ വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ട് ഈ ചാനൽ ഉണ്ടല്ലോ ബ്രഹ്മ കോഗ്നേഷൻ ഇതിനകത്ത് സ്വാമിയുടെ ഒരുപാട് നല്ല നല്ല വീഡിയോകളുണ്ട് മനുസ്മൃതയെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും ഒക്കെ നിങ്ങൾ റിവേഴ്സിൽ പിന്നാക്കം പോയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഉപദേശങ്ങൾ നമ്മൾ സീരിയൽ വൈസ് സ്വാമിയെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്തിട്ട് വായിച്ചിട്ട് കുറച്ച് അറിവ് നേടും ഈ സ്വാമിയുടെ വീഡിയോകൾ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഹിന്ദുമതത്തെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോകളിൽ നിന്ന് അറിവ് നേടും എന്നിട്ട് ആ അറിവ് ജനങ്ങൾക്ക് പങ്കുവെക്കും ഈ സ്വാമിയെ ബഹുമാനിക്കുന്നതിനും അദ്ദേഹത്തെ ആദരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വില ും പകരം ഈ സംഖ്യകളൊക്കെ ഇദ്ദേഹത്തെ തെറി പറയുന്നതായിട്ടാണ് ഞാൻ കണ്ടത് മനുഷ്യന് നന്നാവാൻ ആദ്യം ഒരു ശ്രമം നടത്തണം കാരണം ഇവിടെ ഈ മുസ്ലിങ്ങളുടെ സമതാനിയും അതേപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയും ഒക്കെ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇസ്ലാമിന്റെ വക്താക്കൾ ഹിന്ദുമതത്തെക്കുറിച്ചിട്ട് പുകഴ്ത്തി പറയുമ്പോൾ അവർക്കെതിരെ ആരും വാളെടുക്കാൻ പോയിട്ടില്ല എന്നാൽ ഈ സ്വാമി ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിലുള്ള നല്ല കാര്യങ്ങൾ പറയുന്നു എന്നാൽ സ്വാമിയുടെ ഭൂരിപക്ഷം വീഡിയോകളും ഹിന്ദുക്കളെ കുറിച്ചും ഹിന്ദുമതത്തെക്കുറിച്ചും സനാതനധർമ്മത്തെക്കുറിച്ചും പറയുകയാണ് അതൊന്നും മനസ്സിലാക്കാതെ മുസ്ലിങ്ങളുടെ നല്ല വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ പേരിലേക്ക് വാളെടുത്ത് പോയിരിക്കുകയാണ് ഈ സംഘികൾ അതും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ